വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ എസ് പി സി ജൂനിയർ കേഡറ്റുകൾക്കുള്ള പോലീസ് യൂണിഫോം വിതരണവും വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണവും നടന്നു. സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ ഉടമസ്ഥതയിൽ സർക്കാർ നിയന്ത്രണത്തിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, അത് ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള ഭരണാധികാരികളാണ് കേരളത്തിലെ ഇന്നത്തെ ഭരണാധികാരികൾ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റ് കേരളത്തിലെ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 2016-17 വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള അധ്യാപകരെ ആദ്യം ഓൺലൈനായി ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് പരിശീലിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. അധ്യാപകരെ പരിശീലിപ്പിച്ചാൽ പിന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നതിന് വേണ്ട മെറ്റീരിയലുകൾ ഗവൺമെന്റ് തന്നെ രൂപപ്പെടുത്തണം. ഒപ്പം തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലെ ആ മെറ്റീരിയലും ഉപകരണങ്ങളും ഉപയോഗിച്ച് പഠിപ്പിക്കാൻ ആവശ്യമായ ഇന്റർനെറ്റ് കണക്ഷനും സോഫ്റ്റ്വെയറും ആവശ്യമായ പ്രൊജക്ടറും ബന്ധപ്പെട്ട ഉപകരണങ്ങളും നൽകണം. സാമ്പത്തികമായും സാമൂഹികമായും പിന്നിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്കാണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ 21 കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ എ ഡി അജി, സന്ധ്യ കൊടക്കാടത്ത്, എ എസ് ഐ മിനി, സ്കൂൾ പ്രധാനാധ്യാപിക ഗീത കെ ആർ, പി ടി എ പ്രസിഡന്റ് സുരേഷ് വി എ, എം പി ടി എ പ്രസിഡന്റ് ധന്യ പി, ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റ് അജിത രാമചന്ദ്രൻ, എസ് എം സി ചെയർമാൻ സുരേഷ് കുട്ടത്ത്, സീനിയർ അസിസ്റ്റന്റ് ശാന്ത ബി, സ്റ്റാഫ് സെക്രട്ടറി മജീദ് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു സ്കൂളാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 5 കോടി രൂപയാണ് ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള വിവിധ സ്കൂളുകളിൽ ഇപ്പൊ പാലക്കാട് സ്കൂള് പ്രത്യേകമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. പരുത്തിപ്പുറ സ്കൂളിന്റെ പണി കഴിഞ്ഞു, അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ വന്നതിന് ശേഷം വടക്കാഞ്ചേരിയിലെ ബോയ്സ് എൽ പി സ്കൂളിന് 1 കോടി രൂപ ഇപ്പോ അനുവദിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെയും കൂടി നിർമ്മാണ പ്രവർത്തനം അതിന്റെ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ നവകേരള മിഷനിൽ കൊടുക്കുന്നത് ഒന്ന് ആരോഗ്യത്തിന്റെ ആർദ്രം പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ടാവും. നവകേരള മിഷനിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ മേഖലയ്ക്കകത്താണ്. അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി നമ്പർ 1 ആണ് നമ്മുടെ കേരളം.